രാവിലെ എന്നെ എല്ലാവരുടെയും പരിപാടികളൊക്കെ എന്തൊക്കെയാ? അപ്പൊ എന്റെ പരിപാടി എന്തൊക്കെയാണെന്ന് പറയാം. അതിനു മുമ്പ് ആര്യയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇഡ്ഡലിക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ രാത്രി തന്നെ കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കാം, കുറച്ച് സാമ്പാറൊക്കെ വെക്കാന്ന് വെച്ച് ഫ്രിഡ്ജൊക്കെ തപ്പിയപ്പോൾ പച്ചക്കറിയൊന്നുമില്ല, ഒരു കുഞ്ഞു കഷ്ണം മത്തനും സവാളയും പച്ചമുളകും അതൊക്കെ തന്നെ കിട്ടിയുള്ളൂ. എന്നാ പിന്നെ അതുകൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ വെച്ച് സവാളയും പരിപ്പും മത്തനും അതും ഇതൊക്കെ കൂടി ഒന്ന് വേവിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള സംഭവം റെഡിയാക്കാം കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഉഴുന്ന് മാത്രം മാട്ടിയിട്ട് അതിനകത്തേക്ക് സാധാരണ നോർമൽ അരിപ്പൊടി കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ അത് ശരിയാവുന്ന സമയത്തേക്ക് നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലെ ആവിയൊക്കെ പോയി വരുമ്പോഴേക്കും നമുക്ക് താളിച്ചെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ചട്ടി അടപ്പത്ത് വെച്ചു, കുറച്ച് കടുക് താളിച്ചു. ഇതിപ്പോ എന്താ പറയാനെന്ന് വിചാരിക്കും അല്ലേ. അതങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടിട്ടാണ് അത് തന്നെ ഇങ്ങനെ വരുന്നതേ. ഇഡ്ഡലിയുടെ സാമ്പാറിനൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇതിപ്പോൾ എന്തിനാ ഇത്രപ്പുറത്ത് ആര് പ്രസംഗിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. സിമ്പിളായിട്ട് പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് വെക്കാൻ പറ്റിയ സാമ്പാറാണ്. അപ്പോൾ അതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയുവാണ്. അപ്പം അഞ്ചാറ് വെണ്ടക്ക് ഫ്രിഡ്ജിൽ തപ്പിപ്പറക്കിയപ്പോൾ കിട്ടി. അപ്പോൾ അതും കൂടി ആ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് വെക്കുന്ന സാമ്പാർ. പണ്ട് എൻ്റെ ഉമ്മച്ചി ഉള്ളിയും വെണ്ടക്കയും മാത്രം ഇട്ട് സാമ്പാർ വെക്കും. അതിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതെ, നമ്മൾ മൺചട്ടിയിലൊക്കെ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഇഡ്ഡലി ബാറ്റർ കൂട്ടി വെക്കുന്ന സമയം തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പും സംഭവങ്ങളൊന്നും ചേർക്കേണ്ട, ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കോരി വെക്കാം. ഇഡ്ഡലി തട്ട് കാണുമ്പോൾ ആരും ഇനി കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് വൃത്തിയില്ല കറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇതെന്തോ സ്റ്റീല് ശരിയല്ല എന്നിട്ടോ അല്ലെങ്കിൽ എന്തോ അങ്ങനൊരു തട്ട് കറുത്ത് വന്നു, അത് കഴുകിയിട്ടൊന്നും പോകണില്ല, സ്റ്റീലിൻ്റെ ആ ഒരു കോട്ടിങ്ങിൽ തന്നെയാണ് ഇത് വന്നേക്കണത്, അത് അടർന്നു പോരേയില്ല, ഫുഡിലൊന്നും ആവേയില്ല കേട്ടോ. അത് അങ്ങനെ ഒരു മെഴുകു പോലെ എന്താ നമ്മുടെ ചട്ടി ചീനച്ചട്ടിയൊക്കെ ഇരിക്കൂലേ, ചീനച്ചട്ടിയിലല്ലോ കൊച്ചിക്കാരുടെ ഭാഷയിലാണ്ടോ ചീനച്ചട്ടി എന്ന് പറയണത്. ചീനച്ചട്ടി എന്ന് വെച്ചാൽ നമ്മൾ എന്താ താളിക്കുന്ന ഇരുമ്പ് ചട്ടി, അതിൻ്റെയൊക്കെ ഒരു ഉള്ളുപോലെ അത് അങ്ങനെ ആയിപ്പോയതാണ്. പുതിയ ചെമ്പാണ്, പുതിയതല്ല, ആയിക്കോട്ടെ ഇച്ചിരി ചെമ്പാണ് കേട്ടോ, അത് മാറ്റണം മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ പറഞ്ഞ സമയം കൊണ്ട് ഇഡ്ഡലി ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി വന്നപ്പോഴേക്ക് നമ്മുടെ വെണ്ടക്കയൊക്കെ വാടി വന്നു. ഇനി അതിനകത്തേക്ക് സാമ്പാർ പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളും മുളക് പൊടിയും കൂടി കൂട്ടിയിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സിമ്പിൾ സാമ്പാർ വെക്കുന്ന വഴിയാണേ. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ പുളി വിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ആ ഒരു പുളിയും വെണ്ടക്കയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വെണ്ടക്കയിലൊക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പും ഒരു ഉരുളക്കിഴങ്ങും ഒരു കുഞ്ഞു കഷ്ണം മത്തങ്ങയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സവാളയും പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതും കൂടെ ഒക്കെ കൊട്ടിയിട്ട് മല്ലിയിലയും വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി സാമ്പാർ റെഡി. അപ്പോൾ ആ പറഞ്ഞിരുന്ന സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി ഓരോ തട്ടുകളായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലി എളുപ്പം കിട്ടാനുള്ള വഴി എന്താണ്, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. ബാക്ക് സൈഡിൽ നമ്മളൊന്ന് തിരിച്ച് പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഇഡ്ഡലിയുടെ ആ മുകളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഇഡ്ഡലി തട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരെണ്ണം മാറ്റുന്ന സമയത്ത് ഞാൻ വേഗം അടുത്തത് വെച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ചൂട് പോകില്ല, കുറച്ച് ഗ്യാസൊക്കെ ലാഭിക്കാം, സമയം ലാഭിക്കാം. പിന്നെ കുറച്ച് തേങ്ങാ ചട്ടനിയും കൂടി അരച്ചിട്ടുണ്ട്. നോർമൽ തേങ്ങയും പച്ചമുളകും ഉള്ളിയും വേപ്പിലയും ഉപ്പും കൂട്ടി അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ നോർമൽ തേങ്ങാ ചട്നിയാണ്. അപ്പോൾ ഇതിനൊരു വറവിടലും കൂടി വേണം. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കടുക് പൊട്ടിക്കുക, അതിനകത്തേക്ക് വറ്റൽമുളക് ഇടുക, വേപ്പില ഇടുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങാ ചട്നി ഞാൻ കഴിച്ചത് നമ്മുടെ വിജയലക്ഷ്മി കൊച്ചിയിൽ, കൊച്ചിക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും വിജയലക്ഷ്മി അവിടുത്തെ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു രീതിയിലാണ് ചട്നി ഉണ്ടാക്കാറുള്ളത്. പണ്ടൊക്കെ ചട്നി ഉണ്ടാക്കിയിരുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്നി ഒന്ന് ചൂടാക്കിയതിന് ശേഷം തിളവരുന്നതിന് സമയത്ത് നിർത്തിയിട്ട് അതിനകത്തേക്ക് കടുക് വറുത്തിടും. ഇപ്പം അത് മാറ്റി. അപ്പോൾ ഇതേ ഫുഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെന്താ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന് നമുക്ക് ഓർഡറും കാര്യങ്ങളും, ഇന്നല്ല എല്ലാ ദിവസത്തെ പോലെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം, അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ കൂടി ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോഴേ കാണുന്നവരൊന്ന് വേഗം വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. അതുപോലെ തന്നെ എന്ത് കറിയാണ് ഇഡ്ഡലിയുടെ കൂടി നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊതിപ്പിച്ച് ഞാൻ ഫുഡ് കഴിക്കുവാണെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിലും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും അതൊക്കെ ഒരു പ്രത്യേക ഒരു രുചിയാണ്, മടുക്കാത്ത രുചിയാണല്ലേ.
കുട്ടി സെറ്റിൻ്റെ ആയിട്ടൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാലൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ കോയിൻ പോലെ കുഞ്ഞു കുഞ്ഞു ദോശമാവായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി, കുട്ടി ദോശ കേട്ടോ. കുട്ടി ദോശ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബട്ടറോ അല്ലെങ്കിൽ നല്ല നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നല്ല ഇഡ്ഡലിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഡ്ഡലിപ്പൊടി നല്ല രീതിക്ക് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാ, എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടെ ബട്ടറോ നെയ്യോ ഒളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മുരിച്ചെടുക്കുക കേട്ടോ. അടിപൊളിയാണ്, പിള്ളേർക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ചെയ്തിട്ടുള്ളവരും ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡറുകൾ ഒരുപാടുള്ളത് നീലാമരയും അതുപോലെ തന്നെ ഹെന്നയുടെ പേസ്റ്റിൻ്റെയും ആണ് കേട്ടോ. ഹെന്നയുടെ പൗഡറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റും സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പേസ്റ്റാണ് പോകുന്നത്. പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം. ജോലിക്ക് പോകുന്നവരും വിദേശത്തേക്ക് പോകുന്നവരൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. 6 മാസം വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെന്ന പേസ്റ്റ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാറുണ്ട്. ഹെന്ന പേസ്റ്റിൻ്റെ ഓർഡറുള്ള ദിവസം കുറച്ച് പണി കൂടുതലായിരിക്കും, കാരണം ഇത് ബീറ്റ് ചെയ്യാനും ഇത് കവറിലാക്കാനും കവറിലേക്ക് ആക്കുമ്പോൾ ചെറിയൊരു ഹോളി കൂടെ ആക്കണോണ്ടിട്ട് നമ്മളെന്താ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് അതിലാണ് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഒരുപാട് സന്തോഷത്തോടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്കൊരു വരുമാനമാണല്ലോ. നീലാമരിയുടെ പാക്കിംഗ് കഴിഞ്ഞ് നേരെ വന്നത് നമ്മുടെ മൈലാഞ്ചി ഹെന്ന പേസ്റ്റിൻ്റെ പാക്കിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ചേർത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി ആകുമ്പോഴേ നമുക്കിത് പാക്കിങ്ങിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും എവിടെ തൊട്ടാലും കയ്യിലും കാലിലും ഏത്തക്കയാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. റിസ്ക് എടുത്താലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കമൻറ്റിലൂടെ കേട്ടോ. എനിക്കും അറിയണ്ടേ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്വന്തം ആരിഫ്.